ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തുടക്കക്കാർക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ലീവ്സിൻ്റെ കട്ടിംഗ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒത്തിരി കട്ടിംഗ് ഞാൻ ഇട്ടിട്ടുണ്ട് പ്രൊഫഷണൽ സ്റ്റൈലുള്ളത്. കാണും സ്ഥിരം കാണുന്ന കൂട്ടുകാർക്ക് അറിയാം. ഇന്ന് വളരെ ബേസിക് ആയിട്ട് എന്ന് വെച്ചാൽ തുടക്കക്കാർ ആദ്യമായിട്ട് ഒന്ന് തയ്ച്ച് നോക്കാം, സ്ലീവ്സ് വെട്ടി നോക്കാം എന്നുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആ രീതിക്കാണ് ഞാൻ പോവുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാണ്ട് പോകരുത് ഫ്രണ്ട്സ്. അപ്പോൾ ഏത് സ്ലീവ്സ് വെട്ടുമ്പോൾ നമുക്ക് രണ്ട് സ്ലീവ്സിനുള്ള ഫാബ്രിക് വേണം. അപ്പോൾ ഇങ്ങനെ നീളമുള്ള രണ്ട് ഫാബ്രിക് നിങ്ങൾ എടുക്കണം. ഞാനിത് ഒന്നാണ് എടുത്തത്, പേപ്പർ കട്ടിങ് ആയതുകൊണ്ട് നിങ്ങളിതുപോലെ നീളത്തിന് രണ്ട് പേപ്പർ എടുത്തോണം. അതിനെങ്ങനെ രണ്ടായിട്ട് മടക്കാം. രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഫോൾഡ് ഉള്ള സൈഡാണ് എൻ്റെ വശത്തുള്ളത്, എൻ്റെ അപ്പോസിറ്റ് സൈഡിലാണ് ഈ ഓപ്പൺ സൈഡും ഉള്ളത്. ഇനി എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ചെറിയൊരു ട്രിക്കി പരിപാടി പറഞ്ഞുതരാം, അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. ഈ ഒരു സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവ്സും നമ്മുടെ ബോഡി എന്ന് വെച്ചാൽ പാറ്റേൺ, ഏത് പാറ്റേണിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് അതാണെന്ന് വിചാരിച്ചോളും. ഇത് വന്നിട്ട് സ്ലീവ്സ് ഓപ്പൺ ഉള്ള സൈഡാണ്. സ്ലീവ്സ് ഓപ്പൺ എന്ന് പറയുമ്പോൾ നമ്മളെ കൈയിൻ്റെ ചുറ്റും വരുന്ന ഭാഗം, ഇവിടെ കൈ ഇവിടുന്ന് ഇടുമല്ലോ, അതാണ് സ്ലീവ്സ് ഓപ്പൺ. ഇത് നമ്മളെ പാറ്റേണും ആം ഹോളും ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് ഇത്. മനസ്സിലായല്ലോ ഫോൾഡ് ചെയ്ത് എങ്ങനെയാണ്. ബാക്കി ഓപ്പൺ സൈഡൊക്കെ ഇങ്ങോട്ട് വരും, ഫോൾഡഡ് സൈഡാണ് എൻ്റെ വശത്തുള്ളത്. ലൈനിങ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ലെങ്ത്തിൻ്റെ അകത്ത് ഒരു ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അരേഞ്ച് ഇവിടെ അറ്റാച്ച് ചെയ്യാനും അരേഞ്ചും മടക്കി തയ്ക്കാനും ഒരു ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലെങ്ത്തിൻ്റെ അകത്ത് ഒരു ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ലൈനിങ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അരേഞ്ച് ഇവിടെ ജോയിൻ ചെയ്യാനും ഇവിടെ ഒരു ഇഞ്ച് ഇങ്ങനെ അരേഞ്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു അരേഞ്ചും കൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു ഇഞ്ച് ഇവിടെയും അരേഞ്ച് ഇവിടെ. അപ്പം ലൈനിങ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് നിങ്ങൾ അവിടെ വിട്ടു കൊടുക്കാം. എവിടെയാണ് ലെങ്ത്തിൻ്റെ അകത്ത്. ഇത് വിട്ടാണ് സ്ലീവ്സിൻ്റെ, ഇത് സ്ലീവ്സിൻ്റെ ലെങ്ത്താണ് നമ്മൾ കാണുന്നത്. ഇത് ഞാൻ ഒരു ലെങ്ത്ത് ഇത്ര തന്നെ എടുക്കുകയാണ്, ഇത്ര ഉണ്ട് നോക്കട്ടെ. ഇത് വന്നിട്ട് ഒരു ഏഴര ഇഞ്ചുണ്ട്. അപ്പോൾ ഇത് റെഡിയായി വരുമ്പോൾ നമുക്ക് ഒരു ആറര ഇഞ്ച് ലെങ്ത്ത് ഉള്ള ഒരു സ്ലീവ്സ് കിട്ടും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫോൾഡേഡ് സൈഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു മൂന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു ലൈൻ, ആ മാർക്ക് ചെയ്ത ലൈനിനെ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇത് മൂന്നാകാം, 34 കഴിഞ്ഞിട്ടുള്ള സൈസിനൊക്കെ മൂന്നര ഇഞ്ച് കൊടുത്തോളും. 34 അകത്തുള്ള സൈസിനൊക്കെ 3 ഇഞ്ച് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഈ ലൈനിനെ നമുക്കൊന്ന് താഴോട്ട് ഇങ്ങനെ സ്ട്രെയിറ്റാക്കി വരച്ചെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ ആം ഹോൾ അറിയണം. അത് നിങ്ങളെ ബോഡിയിൽ നിന്ന് എടുത്ത ആം ഹോളാണ്, റൗണ്ട് ആം ഹോളിനെ കുറിച്ചാണ് പറയുന്നത്. കൈയിൻ്റെ ചുറ്റും നമ്മൾ ആം ഹോളിൽ ഇപ്പം നിങ്ങൾക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 1 ഇഞ്ചും കൂടെ ലൂസ് കൊടുത്തിട്ട് 16 കിട്ടിയെങ്കിൽ 1 ഇഞ്ച് ലൂസ് കൊടുക്കുമ്പോൾ 17 ഇഞ്ചായി. 17 അരയാണ് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ എത്രയാണ്, 8.5 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ചുരിദാറിനോ ബ്ലൗസിനോ ഇങ്ങനെ എടുത്ത് അളവാണെന്നുണ്ടെങ്കിൽ അതേപോലെ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. 16 നിങ്ങളിങ്ങനെ ചുറ്റും അളവെടുത്തപ്പം കിട്ടിയെങ്കിൽ അതിനെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം എത്ര കിട്ടുക, 8 ഇഞ്ച്. ആ 8 ഇഞ്ചാണ് നമ്മൾ ആം ഹോൾ റൗണ്ട് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 8 ഇഞ്ചാണ് നമുക്ക് റൗണ്ട് വേണ്ടത്. പാറ്റേൻ്റെ അകത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 8 ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടേണ്ടത്, ഈ പാറ്റേൻ്റെ മുകളിൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 7.5 ഇഞ്ച്, അപ്പോൾ 9 ഇഞ്ചാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 8.5 ഇഞ്ച് ഈ ലൈനിൻ്റെ മുകളിൽ പിടിക്കുക. ഇപ്പം ഞാൻ അതിൻ്റെ അകത്തുനിന്ന് 8 ഇഞ്ച് ആയതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഞാൻ മൈനസ് ചെയ്തിരിക്കുന്ന 1/2 ഇഞ്ചാണ്. 7.5 ഇഞ്ച് ഞാൻ ഈ കോർണറിൽ വെക്കുകയാണ് ഇതുപോലെ. ഓക്കെ, എന്നിട്ട് ഈ ലൈനിൻ്റെ മുകളിൽ അത് എവിടെയാണ് ടച്ച് ചെയ്യുന്നത് നമ്മൾ ടേപ്പ് അവിടെ ഇതിനെ മാർക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് എക്സ്ട്രാ തുണി വിടുമല്ലോ, 1/2 ഇഞ്ച്, 2 ഇഞ്ച്, അത് എത്രയാണ് നിങ്ങൾ ആ പാറ്റേൺ മുറിക്കുമ്പോൾ വിട്ടിരിക്കുന്നത് അതും കൂടെ ഇവിടെ വിടുക. അപ്പോൾ 1/2 ഇഞ്ചാണ് ഞാൻ എപ്പം വിടാറ്. ഇവിടെ 1/2 ഇഞ്ച് വിട്ടു. ഇവിടെ സ്ലീവ്സ് ഓപ്പൺ എത്രയാണോ അതിങ്ങനെ കൊടുക്കുക നിങ്ങൾ. എൻ്റെ കേസിൽ 6 ഇഞ്ചായിരുന്നു, അതിവിടെ കൊടുത്തു. ഇവിടെ കൊടുത്ത തന്നെ ഈ 1/2 ഇഞ്ച് നമ്മൾ അതിവിടെയും കൂടെ 1/2 ഇഞ്ച് കൊടുക്കുക ഇതുപോലെ. വളരെ ഈസിയാണ്, നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിക്കോളും, നല്ല സ്ലീവ്സ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ലൈനും ഈ ലൈനും നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ താഴത്തെ ലൈൻ ഇതും ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ടോപ്പിന്ന് താഴോട്ട് നമുക്ക് ഒരു 2 ഇഞ്ചോളം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഫിറ്റിംഗ് ലൈൻ ഇല്ലേ, ഇതാണ് നമ്മളെ ഫിറ്റിംഗ് ലൈൻ. ഇത് നമ്മളെ സീമാണ്, എക്സ്ട്രാ കൊടുക്കുമല്ലോ നമ്മൾ സൈഡിൽ അത്. അപ്പം ഇതിനെയും ഇതിനെയും ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ടേപ്പിനെ ഇതേപോലെ തന്നെ ഇങ്ങനെ മടക്കുക, രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടെത്തണം ഇതുപോലെ. എന്നിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ചിനെ കാട്ടിയും കൂടുതലൊന്ന് മാർക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ 1/4 ഇഞ്ച് എന്ന് പറയുമ്പോൾ 2 പോയിൻ്റ്, ഒരു 3 പോയിൻ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തെടുക്കാം ഇതുപോലെ. 3 പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് ഇതിനെ കർവായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ അകത്തേ കൂടെ ഇങ്ങനെ ഒരു ഷേപ്പ് വരും, ഇങ്ങനെ ഒരു ആർച്ച് പോലെ വരച്ചു കൊടുക്കാം. ഓക്കെ,
അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനി ഫ്രഞ്ച് കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിനെയും ഈ പോയിന്റിനെ ഇതുപോലെ കണക്ട് ചെയ്ത് ഇതാ ഇങ്ങനെ വെച്ചിട്ട് അത്ര ഈസിയാണ് അപ്പോൾ ഇത് നമ്മൾ എന്താണ് ബാക്ക് സൈഡിലത്തെ പാർട്ടാണ് ഇത് വരുന്നത് കൈയിൻ്റെ ഇത് നമ്മൾ ഫ്രണ്ട് സൈഡ് വരും പക്ഷേ ഫ്രണ്ട് സൈഡ് നമുക്ക് ഇങ്ങനെ സ്ട്രേറ്റ് എടുത്താൽ പോരാ അതുകൊണ്ട് ഇതിനെ ചെറുങ്ങനെ ഒന്ന് ഇവിടുന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതേപോലെ ആർച്ച് പോലെ ഇവിടുന്ന് ഇങ്ങനെ വരച്ചെടുക്കാം എന്നിട്ട് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം ഈ ലൈനിൽ വന്നിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ആർച്ച് പോലെ കുറച്ചാക്കിയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഒരു എസ് പോലെ താഴോട്ടാക്കാം ഇത് ഒക്കിക്കോളൂ ഇങ്ങനെ ഇല്ലെങ്കിൽ ഇത് വെച്ച് തന്നെ ചെയ്താൽ മതി ഈ ലൈനും ഈ ലൈനിനെ ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വിട്ടാലും മതി ഇതുണ്ടോ ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് കറക്റ്റ് ഇതേപോലെ വെച്ചാൽ മതി ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്യുക ഈ സ്ലീവ്സ് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കിക്കോളും കറക്റ്റ് കിട്ടും പിന്നെ നമ്മൾ അര ഇഞ്ച് കുറച്ചില്ലേ ഇവിടെ റൗണ്ട് എടുത്തപ്പം അത് നമ്മൾ ഈ കർവ് ആക്കി വരയ്ക്കുമ്പം അര ഇഞ്ച് അവിടെ എക്സ്റ്റെൻഡ് ആയി വരും ഇതുപോലെ ഇവിടെ ഓക്കെ നമ്മളും പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ അതിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ കട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ നമ്മളെ കൈക്ക് നല്ല ഫിനിഷിങ് വരും ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചാണ് ഞാൻ ഇങ്ങനെ എല്ലാ സ്ലീവ്സ് കട്ട് ചെയ്യാറ് ഇത് നിങ്ങൾ പഠിച്ചിട്ടാകുമ്പോൾ നമ്മളെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം പ്രൊഫഷണൽ സ്റ്റൈലിലത്തെ സ്ലീവ്സിൻ്റെ കട്ടിംഗ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പല്ലവി കൈ കൊണ്ട് എങ്ങനെയാണ് വരയ്ക്കുകയെന്ന് നമ്മൾ ഒത്തിരി 3 വർഷമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒത്തിരി ഞാൻ ബ്ലൗസിൻ്റെ കട്ടിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കുറേ ദിവസം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടാണ് ബ്ലൗസ് ഡിഫിക്കൾട്ട് അല്ലേ ഇത്തിരി ഡിഫിക്കൾട്ട് ആകുമ്പോൾ എല്ലാവർക്കും ബോറാവും വിചാരിച്ചിട്ടാണ് ഞാൻ ചുരിദാറൊക്കെ കാണിക്കാൻ തുടങ്ങിയത് കൂടുതലും അപ്പോൾ ഇങ്ങനെ സ്ലീവ്സ് കട്ട് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ ആർച്ച് പോലെ കാണുന്നുണ്ടോ നോക്കണം എന്തുണ്ടോ ഇവിടെ ചെറിയൊരു പോയിൻ്റ് കണ്ടോ ഇവിടെ അങ്ങനെ വല്ല കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അതിനെ മടക്കി വെക്കുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഈ കോർണർ ഇങ്ങനെതാ ഒന്ന് ചെത്തിയെടുക്കുക ഇങ്ങനെ ട്രിം ചെയ്ത് എടുക്കാം എന്താ അപ്പോൾ നമ്മൾ സ്ലീവ്സൊക്കെ ഇടുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ കാണണം എന്നിട്ട് ഇവിടെ ഒരു നോച്ച് ഇട്ടേക്കണം എൻ്റെ ഫ്രണ്ട് നമ്മൾ കുഴിച്ചത് എങ്ങനെയാണ് അതിനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതായത് ഇവിടെ ഇല്ലേ ഈ ഫിറ്റിങ്ങിൻ്റെ ഇവിടുന്ന് മുറിക്കരുത് ഇവിടുന്ന് മുറിച്ചാൽ സ്ലീവ്സ് വെക്കുമ്പോൾ നമ്മൾ ആണ്ടർആംസിൻ്റെ അവിടെ വൃത്തിയുടെ ഇരിക്കും അതുകൊണ്ട് ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് ഇതിനെ ഇങ്ങനെ മുറിച്ചിട്ട് ഇതാ മുകളിലോട്ട് പോകുമ്പോൾ അതിനെ റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് മുറിച്ച് ഇങ്ങനെ ആർച്ച് പോലെ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്തതാ ഇതുപോലെ ഒരു പീസ് നമ്മൾ അവിടുന്ന് എടുക്കുക ഇതാണ് നമ്മളെ സ്ലീവ്സ് എന്നിട്ട് പിന്നെ എപ്പോൾ ഹാബിറ്റ് ആക്കണം ഫ്രണ്ട് സ്ലീവ്സിൽ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യാൻ അപ്പം നിങ്ങൾ ഫ്രണ്ട് സ്ലീവ്സ് വെക്കുമ്പോൾ എപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഓർമ്മ വരും ആ ഇത് ഫ്രണ്ടിലേക്ക് വെക്കാനുള്ള പാർട്ടാണ് ഇത് ബാക്കിലേക്ക് വെക്കാനുള്ള പാർട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ സ്ലീവ്സ് വെക്കുമ്പം ഇതിനെ വലിക്കരുത് ഓക്കെ ഇതിനിങ്ങനെ വലിക്കരുത് വലിച്ചാൽ ഈ സ്ലീവ്സ് വെച്ച് വരുമ്പോൾ കറക്റ്റാണ് വരില്ല സ്ലീവ്സ് ഇങ്ങനെ കർവ് ആയതുകൊണ്ട് ബോഡി പാർട്ട് നമ്മൾ വരയ്ക്കുന്ന കർവ് ആയതുകൊണ്ട് അതിനനുസരിച്ച് ഇതിനെ പതുക്കെ പതുക്കെ വെച്ച് നല്ല ക്ഷമയോട് വേണം എപ്പം സ്ലീവ്സ് തയ്ക്കാൻ ഒത്തിരി ക്ലാസ്സസ് നമ്മൾ ഓൺലൈൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ക്ലാസ്സസ് ഫീസ് അടച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കുറേ ആൾക്കാർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആയതുകൊണ്ടൊക്കെയാണ് ഇത് ഞാൻ പറയുന്നത് അറിയുന്ന കൂട്ടുകാർ ക്ഷമിക്കുക പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ലീവ്സ് വെക്കുമ്പം മെയിൻ പാറ്റേൺ ഇവിടുന്ന് സെൻറ്റർ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ വെക്കുക പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എത്രയാണ് സ്ലീം നിങ്ങൾ തുടങ്ങുന്നത് വെക്കാൻ അതുവരെ തന്നെ ഈ സ്ലീം മൊത്തത്തിൽ ഇങ്ങനെ വെച്ച് തീരുന്നവരെ അതേ കണക്കിൽ വേണം നിങ്ങൾ തയ്ക്കാൻ അങ്ങനെ വെച്ചില്ല എന്നുണ്ടെങ്കിലും സ്ലീവ്സ് വലുതായിപ്പോവും പാർട്ട് ചെറുതായിപ്പോവും അതുപോലെ ബോഡി പാർട്ട് ചെറുതായിപ്പോവും സ്ലീവ്സ് വലുതായിപ്പോവും അതൊക്കെ വരുന്നത് പിന്നെ ഇവിടെ ഈ കർവിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക പതുക്കെ പതുക്കെ വെച്ച് കുറച്ച് കുറച്ച് ഇങ്ങനെ തയ്ച്ച് ഇവിടം വരെ വരിക അപ്പം ഇന്ന് പറഞ്ഞു തന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ